നമസ്കാരം. എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള അപൂർവ നേതാക്കളിൽ ഒരാളാണ് സന്ദീപ് വാര്യർ. ഞാൻ സന്ദീപ് വാര്യരെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. രാഷ്ട്രീയത്തിലേക്ക് വന്ന് പൊതുപ്രവർത്തകനായി ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടും തൻ്റെ നിലപാടിൽ ഉറച്ച് മുമ്പോട്ട് പോവുകയാണ്. RSSന്റെ അടിത്തറയിൽ പടുതുയർത്തപ്പെട്ട സന്ദീപ് വാര്യർ മോദിയുടെ ദേശീയതയിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിൽ നിലയുറച്ചു നിൽക്കുകയും അത് വിശ്വസനീയമായ രീതിയിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്തത് സന്ദീപിനോടുള്ള ഇഷ്ടത്തിന് കാരണമായി. പരമ്പരാഗത BJP-ക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയും അത് സ്ഥാപിച്ചെടുക്കാനുള്ള മിടുക്കുമാണ് സന്ദീപിനോട് ഇഷ്ടം തോന്നാൻ പ്രധാന കാരണം. മാത്യു കുഴൽനാടനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം മറ്റു കോൺഗ്രസ്സുകാരിൽ നിന്ന് വ്യത്യസ്തനായി തൻ്റെ നിലപാടുകൾ കൃത്യമായി പറയുകയും ഭയമില്ലാതെ അത് മനുഷ്യരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്നവർ എവിടെയാണെങ്കിലും നമുക്ക് പ്രത്യേക താല്പര്യം തോന്നും. എനിക്ക് KS സുധാകരനോട് വലിയ മതിപ്പും ഇഷ്ടവുമാണ്. തൻ്റെ ഇടമാണ് കാരണം. ലീഗ് നേതാവ് KM ഷാജിയോട് ഇതേ കാരണത്താൽ എനിക്കിഷ്ടമാണ്. ലീഗിലെ തന്നെ ഡോക്ടർ മുനീറിനോട് ആ സൗമ്യതയുടെ പേരിൽ, സൗമ്യനസ്യത്തിൻ്റെ പേരിൽ ഇഷ്ടമുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടിയിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്. അവരുടെ ആശയത്തോട് നമ്മൾ യോജിക്കുന്നത് കൊണ്ടല്ല, അവരുടെ ആശയ ദൃഢതയിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളെ അവരിഷ്ടപ്പെടുന്നത്. സന്ദീപ് വാര്യർ BJP വിടാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ ചെയ്യരുതേ എന്ന് ഉപദേശിച്ചെങ്കിലും BJPയുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി എന്തേ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും സന്ദീപിനെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന പലരും ആ പാർട്ടിയുടെ ഉള്ളതുകൊണ്ട് തന്നെ സന്ദീപിനോട് അവിടെ തന്നെ തുടരണം എന്ന് പറയാൻ ആർക്കും കഴിയുമായിരുന്നില്ല. എന്നാൽ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് നേരം വെളുക്കുന്നതിന് മുൻപ് തൻ്റെ നിലപാട് തിരുത്തുകയും താൻ ഇതുവരെ നെഞ്ചിലേറ്റിയതിനെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് താൻ ഇന്നേവരെ എതിർത്തതിനെയെല്ലാം മഹത്തായ ആശയം എന്ന നിലയിൽ സ്വീകരിക്കുന്നത് കാണുകയും ചെയ്യുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇന്നലെയും ഇന്നും സന്ദീപ് നടത്തിയ പല പരാമർശങ്ങളും അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു. രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗണ്ഡി എന്ന് വിളിക്കുന്ന സാധാരണ സംഘപരിവാറുകാരിൽ ഒരാൾ തന്നെയായിരുന്നു സന്ദീപ് വാര്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ദേശീയ നേതാക്കളെയും തള്ളിപ്പറയുന്ന, മഹാത്മാഗാന്ധിയുടെ ജീവനെടുത്ത ഗോഡ്സയെ പോലും ന്യായീകരിക്കുന്ന സംഘപരിവാർ നിലപാട് തന്നെയായിരുന്നു സന്ദീപ് വാര്യരുടേതും. ഇന്ത്യ മുന്നണി എന്നവർ പറയില്ല, ND മുന്നണി എന്ന് പറയൂ. ഭാരതത്തെ വീണ്ടെടുക്കാൻ ജനിച്ച ഒരു പ്രവാചകനാണ് മോദിയെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും പറയുകയും ചെയ്യുക ഇവരുടെ രീതിയാണ്. സന്ദീപും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മുസ്ലിം ലീഗ് ഒരു മതപാർട്ടിയാണെങ്കിലും അതൊരു വർഗീയ പാർട്ടി അല്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. എൻ്റെ നിലപാടിനെ പല സംഘപരിവാറുകാരും പരിഹസിക്കാറുണ്ട്, അപമാനിക്കാറുണ്ട്. ഞാൻ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയല്ല, മതപാർട്ടി തന്നെയാണ്. പക്ഷെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്നാൽ സന്ദീപ് വാര്യരും കൂട്ടരുമൊന്നും അത് സമ്മതിക്കുമായിരുന്നില്ല. ഇപ്പോഴിതാ ആ സന്ദീപ് വാര്യർ പാണക്കാട് ചെന്നിട്ട് പറയുന്നു, ഈ നാട്ടിലെ ഏറ്റവും മഹത്തായ കുടുംബം, ഏറ്റവും മാനവികവും മതേതരവുമായ കുടുംബം പാണക്കാട് കുടുംബമാണ്. മലപ്പുറത്തിൻ്റെ മഹിമ മതേതരത്വമാണ്. പാണക്കാട് കുടുംബം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളമേ ഉണ്ടാകുമായിരുന്നില്ല എന്ന്. കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ, രാജ്യത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അത് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വലിയൊരു മതനിരപേക്ഷതയുടെ, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ടുള്ള കൊടപ്പനക്കൽ തറവാട്ടിൽ പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്, ഒരു വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ആവശ്യമുണ്ട്. അപ്പോൾ അവ തറവാട്ടിൽ പോവുക, ഒരുപാട് മഹാന്മാർ ജനിച്ചിട്ടുള്ള വീടാണ്, ഈ നാടിൻ്റെ സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും അവരെയൊക്കെ കാണേണ്ടതാണ്. വീണ്ടും ഞാൻ പറയുന്നു, പാണക്കാട് കുടുംബത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പാണക്കാട് കുടുംബക്കാർ വർഗീയവാദികളാണെന്ന് വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ സന്ദീപ് വാര്യർ ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിർഭാഗ്യവശാൽ സന്ദീപിനെ ഫോളോ ചെയ്തവർക്ക് അത് അശ്ലീലമായി തോന്നും, നിലപാടില്ലായ്മയെ തോന്നും. എന്തെങ്കിലും ആശയപരമായ വ്യത്യാസം കൊണ്ടല്ല സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നത്. BJPയുടെ അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് വേണ്ടി പോകുന്നു. ആ വേദിയിൽ അവഗണിക്കപ്പെട്ടപ്പോൾ പിണങ്ങിപ്പോരുന്നു. എന്നിട്ടും ആരും ആശ്വസിപ്പിക്കാൻ എത്താതിരുന്നപ്പോൾ പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു. അത്രയും നിലപാടിൽ സന്ദീപ് വാര്യരെ ശരിവെക്കാം. പക്ഷേ അങ്ങനെ പിണങ്ങി പുറത്തേക്ക് വന്ന സന്ദീപ് വാര്യർ അന്നുവരെ തള്ളിപ്പറഞ്ഞിരുന്ന മുസ്ലിം ലീഗിനെയും
പാണക്കാട് കുടുംബത്തെയും ഇങ്ങനെ പൊക്കി പറയുമ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ട് തോന്നാത്തത്? ബി ജെ പി കാർക്ക് മാത്രമല്ല, സത്യസന്ധമായ രാഷ്ട്രീയ നിലപാടുള്ള എല്ലാവർക്കും അത് തോന്നും. അതിനേക്കാൾ ഞെട്ടിച്ചത് മോദിക്കെതിരെയുള്ള കടന്നാക്രമണമായിരുന്നു. വാജ്പേയിയോടും RSSനോടും ഒക്കെയുള്ള ആരാധനയാണ് തന്നെ സംഘപരിവാരനാക്കിയത്. മോദി ഈ നാടിന്റെ രക്ഷകനാണ് എന്ന് പലവട്ടം പലതവണ ചാനലുകളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന, പ്രസംഗങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ മോദി വെറുപ്പ് വിളമ്പുന്നു, മോദി അശ്ലീല കഥാപാത്രമാണ്, മോദി നാടിനെ ഭിന്നിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കൂടെ കൂട്ടിയിരിക്കുന്ന കോൺഗ്രസ്സുകാർ പോലും മൂക്കൊത്ത് വിരൽ വയ്ക്കുമെന്ന് തീർച്ചയാണ്. എനിക്കിപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്. ആ അഭിപ്രായം എന്താണെന്ന് അറിയാലോ. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന, അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. നരേന്ദ്രമോദി ഭിന്നത ഉണ്ടാക്കുന്ന ആളാണെന്നാണ്, സ്വാഭാവികമായിട്ടും അത് തന്നെയാണല്ലോ പറഞ്ഞത്. എന്തിനാണ് ആവർത്തി ചോദിക്കേണ്ടത്? ബി ജെ പി കാരനോ സംഘപരിവാരുകാരനോ അല്ല എന്ന് തുറന്നു പറയുമ്പോഴും മോദിയോട് സ്നേഹവും ആദരവും ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. പല കാര്യങ്ങളും വിയോജിപ്പുള്ളപ്പോഴും മോദിയുടെ ഭരണം, മോദിയുടെ സർക്കാര്, മോദിയുടെ വികസനോന്മുഖത ഒക്കെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ഇപ്പറഞ്ഞത് കേട്ടപ്പോൾ ഷോക്കായി തോന്നി. സന്ദീപ് വാര്യരുമായുള്ള നിരന്തരമായ സംഭാഷണത്തിൽ മോദിയോടുള്ള ആരാധനയും ഇഷ്ടവും ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ആ സന്ദീപ് വാര്യരെ ഇത്രയധികം ആളുകൾ പിന്തുണച്ചതും മോദിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ബി ജെ പിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ആ സന്ദീപ് വാര്യർ മോദി വെറുപ്പ് വിളമ്പുന്ന, ഭിന്നത പറയുന്ന ആളാണ് എന്ന് തുറന്നു പറയുമ്പോൾ നിലനിൽപ്പിനു വേണ്ടി ഇങ്ങനെ നുണ പറയുന്ന മനുഷ്യരായി നമ്മുടെ രാഷ്ട്രീയക്കാർ എങ്ങനെ മാറി എന്ന ചോദ്യം പ്രസക്തമാകുന്നു. സന്ദീപ് വാര്യരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കി. അതായത് പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എതിർക്കുന്ന പിണറായിയെയും പിണറായി സത്യയും ന്യായീകരിച്ചുകൊണ്ട് CPMൽ ചേർന്ന് മത്സരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയില്ല. ആത്മാഭിമാനം എന്നത് ഓരോ മനുഷ്യൻ്റെയും ജന്മാവകാശമാണെങ്കിൽ പ്രിയ സുഹൃത്ത് സന്ദീപ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആത്മാഭിമാനമില്ലായ്മയുടെ ഏറ്റവും മോശം അവസ്ഥയിലാണ് താങ്കൾ സഞ്ചരിക്കുന്നത്. താങ്കൾ കോൺഗ്രസ്സുകാരനായതിൽ എനിക്കൊരു പരാതിയുമില്ല. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മൻമോഹൻ സിംഗ് സർക്കാരിനേക്കാൾ കൂടുതൽ ഇഷ്ടം മോദി സർക്കാരിനോടാണെങ്കിലും, രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഇഷ്ടം മോദിയോടാണെങ്കിലും, ബി ജെ പിയേക്കാൾ കൂടുതൽ ഇഷ്ടം കോൺഗ്രസിനോടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് പറയുകയാണ്, എവിടെ ചെന്നാലും ആത്മാഭിമാനമെന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ അസറ്റ്, മൂല്യം, ആസ്തി അത് കൈവിട്ടുകൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുക? അതുകൊണ്ടാവാം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. കോൺഗ്രസ്സുകാരെ ദൈവം രക്ഷിക്കട്ടെ. കസാര കിട്ടാത്തതിന് പിണങ്ങി കോൺഗ്രസിൽ ചേരുന്ന ആദ്യത്തെ രാഷ്ട്രീയക്കാരനായ സന്ദീപ് വാര്യർ കെ മുരളീധരൻ പറഞ്ഞത് ഓർക്കണമായിരുന്നു. പാലക്കാട് വെച്ച് മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസിൽ തന്നെ പ്രശ്നമാണ്, പിന്നെ അയാൾ വന്നിട്ട് എന്ത് കാര്യമെന്നാണ്. ജീവിതം മുഴുവൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചവർക്ക് കസേരയില്ല. അപ്പോഴാണ് അത്താഴമുണ്ണാൻ കസേര തപ്പി വാര്യർ കോൺഗ്രസ്സിലെത്തുന്നത്. പിന്നെ വാര്യർക്ക് സാധാരണക്കാർ ഇരിക്കുന്ന കസേര പോരാ, ചുരുങ്ങിയത് VD സതീശൻ്റെ കസേരയെങ്കിലും വേണ്ടിവരും. അതിനുള്ള എല്ലാ തുരപ്പൻ പണിയും അറിയുന്ന ആളാണ് സന്ദീപ് വാര്യർ. സരിൻ്റെ ഒറ്റപ്പാലത്തെ കസേര നോക്കിയാണ് കോൺഗ്രസിൽ ചേക്കേറിയത്. തുടക്കം കൊള്ളാം, വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിൽ കൂപ്പൺ മേടിക്കാൻ കയറി എന്നാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. എടോ സന്ദീപ് വാര്യരെ, വിഷഫാക്ടറിക്ക് തൻ്റെ വീട്ടിൽ സ്ഥലം കൊടുത്തിരുന്നുവെന്നും വിഷം വിൽക്കാനുള്ള മൊത്തക്കച്ചവടക്കാരനാണ് തൻ്റെ അമ്മാവനെന്നുമായിരുന്നല്ലോ ഇന്നലെ വരെ കാച്ചിയത്. കോൺഗ്രസ് ദുർഭരണം, സൈനികരോട് കാട്ടിയ നന്ദികേടിനെതിരെ പടപൊരുതി അഭിമാനിയായ സൈനികൻ്റെ മകനാണ് താനെന്നായിരുന്നല്ലോ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വീമ്പ് പറച്ചിൽ. ഒരു കസേരയ്ക്ക് വേണ്ടി അച്ഛനെയും RSS പ്രചാരകനായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞ അമ്മാവനെയും മറന്നുപോയോ? BJPയുടെ നാവായിരുന്നു താൻ എന്ന് പറഞ്ഞതിനോട് വിയോജിപ്പില്ലെങ്കിലും കാലും കൈയുമായിരുന്നു എന്ന് പറയരുത്. ഒരു കൊടി കെട്ടിയോ പാരമ്പര്യമോ കഷ്ടപ്പാടോ താങ്കൾ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. താങ്കൾക്ക് പറ്റിയ പാർട്ടിയിലേക്ക് തന്നെയാണ് താങ്കൾ പോയിരിക്കുന്നത്. പക്ഷെ അവിടെ കഷ്ടപ്പെടുന്ന ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, അവരെ ഓർത്ത് എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ BJPയിൽ നിന്ന് താങ്കൾ പോയത് നന്നായി, കാരണം ഈ പാർട്ടിയിൽ തുടരണമെങ്കിൽ സഹനം വേണം, ആർത്തി പാടില്ല. എല്ലാം നഷ്ടപ്പെടുമെന്ന് സ്വയം നിശ്ചയം ചെയ്ത് ഇറങ്ങിത്തിരിച്ചവരുടെ സംഘടനയാണ് സംഘപരിവാർ. അവിടെ കസേരയ്ക്ക് സ്ഥാനമില്ല. കസേര പോയിട്ട് കിടപ്പാടമില്ലാതെയും കിടക്കാൻ കീറപ്പായി ഇല്ലാതെയും കഴിയുന്ന 10,000-ക്കണക്കിന് പാവപ്പെട്ട നിഷ്കളങ്കരായ സംഘപ്രവർത്തകരുടെ സംഘടനയാണ് BJP. അവിടെ താങ്കൾക്ക് തുടരണമെങ്കിൽ മനസ്സിലെ അധികാരത്തോടുള്ള ആർത്തി ഇല്ലാതാകണം. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നീരസങ്ങളും പരിഗണന കിട്ടാതെ വരലും ഒക്കെ ഉണ്ടാകാം. പക്ഷെ മനസ്സിൽ ആദർശമുള്ളവർക്ക്
അധികാരത്തിന്റെ ആർത്തിയിൽ കസേര കിട്ടാത്തതിന് പാർട്ടിയെയും പ്രവർത്തകരെയും ഉപേക്ഷിക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിന്റെ കടയിലെ അത്താഴമാണ് വാര്യർക്ക് നല്ലത്. ഇവിടെ ഞങ്ങൾ ബലിദാനികളെ സ്മരിച്ച് കഷ്ടപ്പെടുന്ന പ്രവർത്തകരോടൊപ്പം നടന്നും പോസ്റ്റൊട്ടിച്ചും ഞങ്ങളുടെ ആദർശത്തോടൊപ്പം ജീവിച്ചോളാം. താങ്കൾ ചെന്ന് രാജ്യദ്രോഹികൾക്കൊപ്പം സ്നേഹവിരുന്നിൽ പങ്കെടുത്ത് താങ്കളുടെ ഭാഷയിൽ ഇറ്റലിക്കാരി മദാമിക്ക് ഓശാന പാടൂ. നമസ്കാരം, നേരിൽ കാണാതിരിക്കട്ടെ ബി ഗോപാലകൃഷ്ണൻ. ബി ഗോപാലകൃഷ്ണൻ പ്രകടിപ്പിച്ച വികാരം ബി ജെ പിക്കാരുടെ പൊതുവികാരമാണ് എന്ന് സന്ദീപ് വാര്യർ തിരിച്ചറിയുന്നത് കൊണ്ടാവാം ഫേസ്ബുക്കിൽ പോലും അധിക സമയം ഇപ്പോൾ ചെലവഴിക്കാത്തത്.